ഗുഡ് മോർണിംഗ്. ഇന്ന് നമുക്ക് ഈ ഇലക്ട്രോ ഡൈനാമിക്സ് ടൂവിലെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ടോപ്പിക്കാണ് ഡിസ്കസ് ചെയ്യാനുള്ളത്. ഇത് പഠിക്കാൻ വലിയൊരു രസമൊന്നും ഉണ്ടാവില്ല, പക്ഷേ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. യൂണിവേഴ്സിറ്റി എക്സാം ഇടുന്നവർക്ക് എന്താണെന്നാവോ ഇത് ഭയങ്കര ഇഷ്ടമാണ് ഈ ക്വസ്റ്റ്യൻ. അപ്പോൾ എല്ലാ പ്രാവശ്യവും പിന്നെ കൺസ്ട്രക്ഷൻ ഓഫ് എ ബി ജി അല്ലെങ്കിൽ കൺസ്ട്രക്ഷൻ ഓഫ് എ മൂവിങ് ഓയിൽ ഗാൽവനോമീറ്റർ എപ്പോഴും ചോദിക്കാറുണ്ട്. അപ്പം ഇത് പിന്നെ അതങ്ങട് പഠിക്കുക. കാരണം ഇതിലെന്താ വെച്ചാൽ ഈ പിന്നെ എന്താ പറയുക, നമ്മുടെ ഈ ഇലക്ട്രോ മാഗ്നറ്റിക് തിയറിയും അതുപോലെ എന്തുകൊണ്ട് കുറച്ച് മെക്കാനിക്സും കൂടിയൊരു സംഭവമാണ്. അപ്പോൾ പിന്നെ ഈ അപ്പാരറ്റസ് നമുക്ക് പ്രാക്ടിക്കലിന് ഉപയോഗിക്കുന്നുണ്ട്, പക്ഷേ നമ്മളത് ചെയ്യാറില്ല. എക്സ്പെരിമെൻ്റ് നമ്മുടെ പ്രാക്ടിക്കൽസിൻ്റെ കൂട്ടത്തിൽ അതുണ്ട്, പക്ഷേ നമ്മളതൊരു ഒരിക്കലും ചെയ്യാറില്ല. ഭയങ്കര സെൻസിറ്റീവ് ആയിട്ടുള്ളൊരു അപ്പാരറ്റസാണിത്, അതുകൊണ്ട് നമ്മൾ ചെയ്യാത്തത്. അപ്പോൾ ഈ ഡയഗ്രാം ആദ്യം ഒന്ന് വരച്ചെടുക്കുക. കൺസ്ട്രക്ഷൻ ഓഫ് മൂവിങ് കോയിൽ ഗാൽവനോമീറ്റർ, അതിനകത്ത് ഈ ഡയഗ്രാം ആദ്യം വരച്ചെടുക്കുക. ഇനി ഇതിനകത്ത് ഒരു റെക്റ്റാങ്കുലർ കോയിലുണ്ട്, ഓക്കെ, കോപ്പർ വയർ കൊണ്ടുള്ളൊരു കോയിലുണ്ട്, ഓക്കെ. ഇനി അതിങ്ങനെ സസ്പെൻഡ് ചെയ്തിട്ടുണ്ട്, ഒരു പിന്നെ പോയിന്റിൽ നിന്ന് അത് സസ്പെൻഡ് ചെയ്തിട്ടിട്ടുണ്ട് അല്ലേ, ബൈ മീൻസ് ഓഫ് എ ഫോസ്ഫർ ബ്രോൺസ് വയർ. ഫോസ്ഫർ ബ്രോൺസ് വയർ കൊണ്ട് സസ്പെൻഡ് ചെയ്തിട്ടുണ്ട്. അതിൻ്റെ ഇടയ്ക്ക് ഇവിടെ എം എന്ന് പറയുന്നത് ഒരു മിററാണ്, ഒരു കണ്ണാടിയുടെ കഷ്ണമാണ്. അതിലേക്ക് ലൈറ്റ് റിഫ്ലക്ട് ചെയ്തിട്ടൊക്കെയാണ് അതിൻ്റെ റീഡിംഗ് ഒക്കെ എടുക്കുന്ന ഒരു സംവിധാനം. ഇനി അതിൻ്റെ താഴ്ഭാഗത്തായിട്ട് ഇവിടെ ഒരു സ്പ്രിംഗ് ഉണ്ട്, ഓക്കെ, ഒരു വളരെ സെൻസിറ്റീവ് ആയിട്ടുള്ളൊരു സ്പ്രിംഗ് ഉണ്ട്. അതുപോലെ ഈ ചുറ്റുണ്ടല്ലോ ഈ കോപ്പർ വയർ, അതിനിടക്ക് സി എന്ന് പറഞ്ഞൊരു സോഫ്റ്റ് അയൺ കോറും ഉണ്ട്, ഓക്കെ. ഇനി മുകൾ ഭാഗത്തെയും താഴ്ഭാഗത്തെയും പിന്നെ ഇത് ഒരു ടെർമിനൽ ടി വണ്ണിലേക്കും ടി ടുവിലേക്കും കൊടുത്തിട്ടുണ്ട്. ഈ ഒരു പർട്ടിക്കുലർ റെക്റ്റാങ്കുലർ കോപ്പർ വയറിൻ്റെ സെറ്റപ്പ് ഒരു ഹോഷോ മാഗ്നറ്റിൻ്റെ ഇടക്കാണ് വെച്ചിട്ടുള്ളത്. അപ്പോൾ ഈ ഹോഷോ മാഗ്നറ്റും അതുപോലെ ഈ സിലിണ്ടറിക്കൽ കോറും രണ്ടും കൂടെ കൂടുമ്പം പിന്നെ ഭയങ്കര മാഗ്നറ്റിക് ഫീൽഡ് കോൺസെൻട്രേറ്റഡ് ആയിട്ട് കിട്ടുകയും ചെയ്യും. അതുപോലെ ഈ ഒരു ഇതൊരു സിലിണ്ടറിക്കൽ ഷേപ്പല്ലേ, അതിൻ്റെ റേഡിയലായിട്ട് മാഗ്നറ്റിക് ഫീൽഡ് ചെല്ലുകയും ചെയ്യും അല്ലേ, അലോങ് ദ റേഡിയസ് റേഡിയലായിട്ടൊരു മാഗ്നറ്റിക് ഫീൽഡും കിട്ടും. ഇതാണ് ഇതിൻ്റെ ഒരു സംവിധാനം എന്ന് പറഞ്ഞാൽ. ഇനി നമ്മൾ ഇതിൻ്റെ ഡെറിവേഷനിലേക്ക് പോവുകയാണ്. അതിനു മുമ്പ് നമ്മൾ ഈ ഒരു അപ്പാരറ്റസിലൂടെ ഈ ടെർമിനൽ ടി വണ്ണിലൂടെയും ടി ടുവിലൂടെയും നമ്മൾ കറണ്ട് പാസ് ചെയ്യുമ്പം ഇതൊന്ന് ഫ്ലക്ച്വേറ്റ് ചെയ്യുന്നുണ്ട്, ഇതിങ്ങനെ ഓസിലേറ്റ് ചെയ്യുന്നുണ്ട്. നമ്മുടെ ടോർഷൻ പെൻഡുലം ഒക്കെ പോലെ ഇതിങ്ങനെ എന്താ പറയുക ഓസിലേറ്റ് ചെയ്യുന്നുണ്ട്. അങ്ങനെ ഓസിലേറ്റ് ചെയ്യുമ്പോൾ മിററും അതിനനുസരിച്ച് ഓസിലേറ്റ് ചെയ്യില്ലേ. അപ്പം ആ മിററിൽ നിന്ന് ഉള്ളൊരു റിഫ്ലക്ഷനാണ് ഒരു സ്കെയിലിലേക്ക് പോയിന്റ് ചെയ്തിട്ടുണ്ടാവും. ആ സ്കെയിലിൽ ഉള്ള റിഫ്ലക്ഷൻ നോക്കിയിട്ടാണ് നമ്മളിൻ്റെ റീഡിംഗ് ഒക്കെ എടുക്കുക, ഓക്കെ. അതൊന്ന് ഓർത്ത് വെക്കുക. അപ്പോൾ ഈ ഓൾ സെറ്റപ്പ് ഉണ്ടല്ലോ, ഇതിങ്ങനെ സസ്പെൻഡ് ചെയ്ത സാധനം ഉണ്ടല്ലോ, അത് കറണ്ട് പോണതിനനുസരിച്ച് ഇങ്ങനെ ഓസിലേറ്റ് ചെയ്യും, ഓക്കെ. ആ ഓസിലേഷൻ നമുക്കിവിടെ മെക്കാനിക്കലി ഒന്ന് കൺസിഡർ ചെയ്യേണ്ടതായിട്ട് വരും. ഇനി നമുക്ക് അതിൻ്റെ ടോർക്ക് ഒന്ന് കാൽക്കുലേറ്റ് ചെയ്യാം. നമ്മൾ കഴിഞ്ഞ സെമസ്റ്ററിലൊക്കെ പഠിച്ചതാണ് ടോർക്ക് എന്ന് പറഞ്ഞാൽ ഇൻ ടേംസ് ഓഫ് മാഗ്നറ്റിക് മൊമെന്റ് എം ക്രോസ് ബി ആണ് അല്ലേ. നമ്മൾ ടോർക്ക് ഓൺ എ കറന്റ് കാരിയിങ് ലൂപ്പ് പഠിച്ചതാണ് അല്ലേ, ടോ ഈക്വൽ ടു എം ക്രോസ് ബി ആണ്. അതുപോലെ മാഗ്നറ്റിക് മൊമെന്റ് എം ഈക്വൽ ടു ഐ ഇൻറ്റു എ എന്നും പഠിച്ചതാണ് അല്ലേ. ഞാൻ പറഞ്ഞിരുന്നു നമ്മൾ ഡൈപോൾ മൊമെന്റ് പി ഈക്വൽ ടു ക്യൂ ഇൻറ്റു ഡി അല്ലേ, ചാർജിൻ്റെ ഡിസ്റ്റൻസ്. അതുപോലെ മാഗ്നറ്റിക് മൊമെന്റ് ഇത് ഇലക്ട്രിക് ഡൈപോൾ മൊമെന്റ് അല്ലേ. അതുപോലെ മാഗ്നറ്റിക് ഡൈപോൾ മൊമെന്റ് ഇവിടെ ചാർജ് ഞാൻ വരും, ഇവിടെ കറണ്ട്, ഇവിടെ ഡിസ്റ്റൻസ്, ഇവിടെ ഏരിയ, ഇത് പറഞ്ഞല്ലേ. ഇനി നമ്മുടെ ഈ ഒരു സംവിധാന പ്രകാരം പിന്നെ നമ്മുടെ സെറ്റപ്പ് ഉണ്ടല്ലോ, ഈ ഒരു സെറ്റപ്പ് കാരണം ഇവിടെ ഈ മാഗ്നറ്റിക് ഫീൽഡിന്റെ ഡയറക്ഷനും അതുപോലെ മാഗ്നറ്റിക് മൊമെന്റിന്റെ ഡയറക്ഷനും തമ്മിൽ പെർപെൻഡിക്കുലർ ആവും, ഓക്കെ. ഈ റെക്റ്റാങ്കുലർ കോയിലിന്റെ പ്ലെയിനിന് പെർപെൻഡിക്കുലർ ആയിട്ടാണ് മാഗ്നറ്റിക് ഫീൽഡ് വരിക, ഓക്കെ. അതുകൊണ്ട് ഇവിടെ നമുക്ക് എം ക്രോസ് ബി എന്നുണ്ട്. അപ്പോൾ ഐ ക്യാൻ റൈറ്റ് ടോ ഈക്വൽ ടു സം ഐ ഇൻറ്റു എ ക്രോസ് ബി എന്നല്ലേ അല്ലേ. ഇനി എൻ ടേൺസ് ഉണ്ട് എന്ന് കരുതാം, റെക്ടാങ്കുലർ ലൂപ്പിനകത്ത് എൻ ടേൺസ് ഉണ്ട് എന്ന് കരുതാം. അപ്പോൾ ഐ ക്യാൻ റൈറ്റ് ടോ ഈക്വൽ ടു എൻ ഐ എ ഇൻറ്റു ബി ഇൻറ്റു സൈൻ 90 അല്ലേ. എ ക്രോസ് ബി എന്ന് പറഞ്ഞാൽ ക്രോസ് പ്രൊഡക്റ്റ് എന്ന് പറഞ്ഞാൽ എ ബി സൈൻ തീറ്റ എന്നല്ലേ. അപ്പം അത് ആംഗിള് 90 ഡിഗ്രി ആയതുകൊണ്ട് സൈൻ 90 എന്ന് വരും. അപ്പം ടോർക്ക് ഈക്വൽ ടു എൻ ഇൻറ്റു ബി ഇൻറ്റു ഐ ഇൻറ്റു എ എന്ന് എഴുതാം. ഞാൻ ടെക്സ്റ്റിൽ എഴുതി അതേപോലെ എഴുതാണ്, ഓക്കെ. എൻ ബി ഐ എ എന്ന് എഴുതി അല്ലേ. ഇതാണ് അവിടെ ഉണ്ടാകുന്ന ടോർക്ക് അല്ലേ, അല്ലെങ്കിൽ റൊട്ടേഷണൽ ഫോഴ്സ് എന്ന് പറയും. ആ ഒരു റൊട്ടേഷണൽ ഫോഴ്സ് ഉണ്ടായത് കൊണ്ടാണല്ലോ അവിടെ ആ പിന്നെ
ഇതിങ്ങനെ സർക്കുലർ ഓസിലേഷൻസ് നടത്തുന്നത് അല്ലേ, അല്ലെങ്കിൽ ടോർഷണൽ ഓസിലേഷൻസ് നടത്തുന്നത്. ഓക്കെ, ഇനി ഇവിടെ കുറച്ച് എന്താ പറയുക ടെഡീസ് ആയിട്ടുള്ള കാൽക്കുലേഷൻസ് ചെയ്യാണ്ട് നോക്കുക. ഈ ഒരു ഡി ടി സമയത്തേക്ക് കറണ്ട് പാസ് ചെയ്യാൻ വരുത, ഇത് കറണ്ട് പാസ് ഫോർ എ ഷോർട്ട് ടൈം ഇൻ്റർവെൽ ഡി ടി. അവിടെ കറണ്ട് പാസ് ചെയ്യുന്നതോടുകൂടി അതെന്ത് ചെയ്യും, ഒന്ന് ട്വിസ്റ്റ് ചെയ്യും അല്ലേ, ആ പിന്നെ ഇതൊന്ന് തിരിയും, ഒന്ന് ഓസിലേറ്റ് ചെയ്യും. അങ്ങനെ ഓസിലേറ്റ് ചെയ്യുമ്പോൾ എന്തുണ്ട്, അവിടെ ഒരു ചേഞ്ച് ഇൻ മൊമെന്റം, അല്ലെങ്കിൽ അത് റൊട്ടേഷണൽ മോഷനിൽ നമ്മളതിനെ ഇമ്പൾസ് എന്ന് പറയാം, ആംഗുലാർ ഇമ്പൾസ് എന്ന് പറയാം അല്ലേ. ആ ഇമ്പൾസ് ക്യാൻ ബി ഗിവൺ ആസ് ദി പ്രൊഡക്റ്റ് ഓഫ് ടോർക്ക് ആൻഡ് ടൈം. ഡി ടി സമയത്തേക്ക് ഒരു കറണ്ട് പോയി കഴിഞ്ഞാൽ അവിടെ ഒരു ആംഗുലാർ ഇമ്പൾസ് ഉണ്ടാവും, ദാറ്റ് ആംഗുലാർ ഇമ്പൾസ് ഈസ് ടോ ഇൻറ്റു ഡി ടി, അല്ലെങ്കിൽ അത് ലീനിയർ മോഷനിലാണെന്ന് വെച്ചാൽ ഫോഴ്സ് ഇൻറ്റു ടൈമാണ്. അതിന് വരെ ഇവിടെ സർക്കുലർ മോഷനാണ്, അപ്പോൾ സർക്കുലർ മോഷനിൽ ഫോഴ്സ് എന്ന് പറഞ്ഞാൽ ടോർക്കാണ്, അപ്പോൾ ടോർക്ക് ഇൻറ്റു ഡി ടി എന്നാവും, വിച്ച് ഈസ് ഈക്വൽ ടു ടോർക്ക് എന്ന് പറഞ്ഞാൽ ഇതല്ലേ, അപ്പോൾ എൻ ബി ഐ എ ഡി ടി എന്നാവും. ഈക്വേഷൻ്റെ അപ്പുറത്തും ഡി ടി കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യാം, അപ്പോൾ നമുക്ക് എന്ത് കിട്ടും, ആംഗുലാർ ഇമ്പൾസ് കിട്ടും. ഓക്കെ, ഇതിൻ്റെ ഭാഗം നിങ്ങൾക്ക് ടെക്സ്റ്റ് നിന്ന് ഇതിൻ്റെ സെൻറ്റൻസ് ഒക്കെ കൂട്ടി എഴുതാം കേട്ടോ, ഇതുപോലെ എഴുതി അയക്കരുത് കേട്ടോ, ഇതിൻ്റെ ആവശ്യത്തിനുള്ള തിയറിയും കൂടെ അറ്റാച്ച് ചെയ്തിട്ട് വേണം എനിക്ക് അയച്ചു തരാൻ. ഓക്കെ, ഇനി കറണ്ട് ടി സമയത്തേക്ക് പോയി എന്ന് എഴുതാം, അപ്പം ടോട്ടൽ ആംഗുലാർ ഇമ്പൾസ് എന്താവും, ഇൻ്റഗ്രൽ സീറോ ടു ടി ടോ ഡി ടി, അതുപോലെ ഇൻ്റഗ്രൽ സീറോ ടു ടി എൻ ബി ഐ എൻ ഡി ടി, ദ ഫോർ ടോട്ടൽ ആംഗുലാർ ഇമ്പൾസ് വിൽ ബിക്കം സീറോ ടു ടി ടോ ഡി ടി ഈക്വൽ ടു എൻ ബി എ ഇൻറ്റു ഇൻ്റഗ്രൽ ഐ ഡി ടി എന്നാവും, ഫ്രം സീറോ ടു ടി വിച്ച് വിൽ ബിക്കം എൻ ബി എ ഇൻറ്റു ക്യു എന്നല്ലേ ആവുക, കാരണം ഐ എന്ന് പറഞ്ഞാൽ എന്താണ്, ഡി ക്യു ബൈ ഡി ടി ആണ് അല്ലേ, അപ്പോൾ ഡി ക്യൂ ഈക്വൽ ടു ഐ ഡി ടി അല്ലേ, അപ്പോൾ ഇൻ്റഗ്രൽ ഐ ഡി ടി എന്ന് പറഞ്ഞാൽ എന്താവും, ക്യൂ ആവും അല്ലേ, അപ്പോൾ ഐ ക്യാൻ റൈറ്റ് ഇൻ്റഗ്രൽ ഐ ഡി ടി ആസ് ക്യു, അങ്ങനെ എഴുതിയില്ലേ. അപ്പോൾ നമുക്ക് ടോട്ടൽ ആംഗുലാർ ഇമ്പൾസ് എൻ ബി എ ഇൻറ്റു ക്യു എന്ന് കിട്ടി അല്ലേ, ടോ ഡി ടി ഈക്വൽ ടു എൻ ബി എ ഇൻറ്റു ക്യു എന്ന് കിട്ടി. ഇതാണ് ആംഗുലാർ ഇമ്പൾസിനുള്ള ഒരു എക്സ്പ്രഷൻ. ഓക്കെ, ഇനി നമ്മൾ ഇതിൻ്റെ ഒരു മെക്കാനിക്കൽ കൗണ്ടപ്പ് ആയിട്ട് എടുക്കണം, ഇതിൻ്റെ ഒരു മെക്കാനിക്കൽ മോഷനായിട്ട് എടുക്കണം. അപ്പോൾ നിങ്ങൾ പ്രോപ്പർട്ടീസ് ഓഫ് മാറ്റർ ഒക്കെ പഠിച്ചതാണ്, അവിടെ എന്ത് ചെയ്യുന്നുണ്ട്, ഒരു ഓസിലേഷൻ നടക്കുന്നുണ്ട് അല്ലേ, ആ പിന്നെ വയറ് കിടന്ന് ടോർഷണൽ ഓസിലേഷൻ അണ്ടർഗോ ചെയ്യുന്നുണ്ട്, അതിൻ്റെ മൊമെൻ്റ് ഓഫ് ഇനേർഷ്യ ഐ ആണ് എഴുതുക. ഓക്കെ, ഈ ഫൈ ബി ദി മൊമെൻ്റ് ഓഫ് ഇനേർഷ്യ ഓഫ് ദ കോയിൽ അല്ലേ, അതുപോലെ ഒമേഗയാണ് അതിൻ്റെ ആംഗുലാർ ഫ്രീക്വൻസി, ആംഗുലാർ വെലോസിറ്റി എന്ന് എഴുതുക. ഓക്കെ, ഈ ഒരു പർട്ടിക്കുലർ വയറിൻ്റെ ആംഗുലാർ വെലോസിറ്റി ഒമേഗയാണെന്ന് എഴുതുക. അങ്ങനെയാണ് വെച്ചാൽ ചേഞ്ച് ഇൻ ആംഗുലാർ മൊമെൻ്റം, അല്ലെങ്കിൽ ആംഗുലാർ ഇമ്പൾസ് എന്ന് പറയും, അതിന് നമുക്ക് ഐ ഒമേഗ എന്ന് എഴുതാം അല്ലേ. ചേഞ്ച് ഇൻ ആംഗുലാർ മൊമെൻ്റം അല്ലെങ്കിൽ ആംഗുലാർ ഇമ്പൾസ് ക്യാൻ ബി ഗിവൺ ആസ് ഐ ഒമേഗ, അതിൻ്റെയാണ് ഇത്. അപ്പോൾ നമുക്ക് ഐ ക്യാൻ റൈറ്റ് എൻ ബി എ ക്യു എന്ന് എഴുതാം, ഐ ഒമേഗ ഈക്വൽ ടു എൻ ബി എ ക്യു എന്ന് എഴുതാം. ഞാൻ പറഞ്ഞത് വയറിൻ്റെ മൊമെൻ്റ് ഓഫ് ഇനേർഷ്യ ഐ ആണ്, കറണ്ട് അല്ല കേട്ടോ, മൊമെൻ്റ് ഓഫ് ഇനേർഷ്യ ഐ ആണെങ്കിൽ, ഞാൻ കറണ്ടിനെ അവിടെ സ്മാൾ ലെറ്റർ ആയി ഉപയോഗിച്ചിട്ടുണ്ട്, മൊമെൻ്റ് ഓഫ് ഇനേർഷ്യ ഐ ആണെങ്കിൽ ആംഗുലാർ വെലോസിറ്റി ഒമേഗ ആണെങ്കിൽ I can write another expression for angular impulse, which is I omega, which is equal to NBA into Q. Okay. ഇനി ഇങ്ങനെ ഒരു റൊട്ടേറ്റിംഗ് സിസ്റ്റം ഉണ്ടെങ്കിൽ അതിൻ്റെ കൈനറ്റിക് എനർജി എന്ന് പറയുന്നത് എത്രയായിരുന്നു, ഹാഫ് ഐ ഒമേഗ സ്ക്വയർ ആയിരുന്നു. ഓർമ്മ ഉണ്ടാ, നമ്മൾ മൊമെൻ്റ് ഓഫ് ഇനേർഷ്യ ഒക്കെ പ്രോപ്പർട്ടീസ് ഓഫ് മാറ്ററിൽ പഠിച്ചതാണ്, അവിടെ കൈനറ്റിക് എനർജി ഈക്വൽ ടു ഹാഫ് ഐ ഒമേഗ സ്ക്വയർ ആണ്. ഈ കൈനറ്റിക് എനർജി എന്തിനാ ഉപയോഗിക്കുന്നത്, ആ കോയിലിനെ ട്വിസ്റ്റ് ചെയ്യാൻ അല്ലേ. അവിടെ ഒരു ഇതില്ലേ, ഒരു കോയിൽ, ഒരു വയറില്ലേ, ആ വയറിനെ ട്വിസ്റ്റ് ചെയ്യാനാണ് ഇത് ഉപയോഗിക്കുന്നത്. ഇനി അവിടെ തീറ്റ ആംഗിളിലൂടെ അതിനെ ട്വിസ്റ്റ് ചെയ്തു എന്ന് എഴുതുക, ലെറ്റ് സി ബി ദി റീസ്റ്റോറിംഗ് കപ്പിൾ പെർ യൂണിറ്റ് ട്വിസ്റ്റ്. ഇതൊക്കെ നിങ്ങൾ പഠിച്ചതാണ് അല്ലേ. സി എന്ന് പറയുന്നത് അതിൻ്റെ റീസ്റ്റോറിംഗ് കപ്പിൾ പെർ യൂണിറ്റ് ട്വിസ്റ്റ് ആണെന്ന് എഴുതുക, അല്ലെങ്കിൽ സിമ്പിളായിട്ട് കപ്പിൾ പെർ യൂണിറ്റ് ട്വിസ്റ്റ് എന്ന് പറയാം. എന്ന് പറഞ്ഞാൽ തീറ്റ ആംഗിളിലൂടെ അതിനെ ട്വിസ്റ്റ് ചെയ്യാൻ വേണ്ടുന്ന വർക്കിടം അല്ലേ, അത് വൺ യൂണിറ്റ് തിരിക്കാൻ വേണ്ടിയിട്ടുള്ള കപ്പിളാണെന്ത് സി എന്ന് പറയുന്നത്, കപ്പിൾ പെർ യൂണിറ്റ് ട്വിസ്റ്റ് എന്ന് പറയും അല്ലേ. ദെൻ വർക്ക് ഡൺ ഇൻ ട്വിസ്റ്റിംഗ് ദ വയർ ത്രൂ ആൻ ആംഗിൾ തീറ്റ ക്യാൻ ബി ഗിവൺ ആസ് ഹാഫ് സി തീറ്റ സ്ക്വയർ, ഹാഫ് സി തീറ്റ സ്ക്വയർ അല്ലേ. എന്താണത്, വർക്ക് ഡൺ ഇൻ ട്വിസ്റ്റിംഗ് ദ ഫൈബർ ത്രൂ ആൻ ആംഗിൾ തീറ്റ.
അപ്പോൾ ഐ ക്യാൻ റൈറ്റ് ഈ കൈനറ്റിക് എനർജി ഉപയോഗിച്ചിട്ടാണിത് പിന്നെ എന്ത് ചെയ്യുന്നത്, ട്വിസ്റ്റ് ചെയ്യുന്നത്. അപ്പോൾ ഐ ക്യാൻ ഇക്വേറ്റ് ദം അല്ലേ, അത് രണ്ടും ഇക്വേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഈ ഹാഫ് ഹാഫ് കട്ട് ചെയ്ത് പോയിട്ട് ബാക്കി ഐ ഒമേഗ സ്ക്വയർ ഈക്വൽ ടു സി തീറ്റ സ്ക്വയർ എന്ന് കിട്ടും അല്ലേ. ഐ ഒമേഗ സ്ക്വയർ ഈക്വൽ ടു സി തീറ്റ സ്ക്വയർ. ഇനി ഇതിൻ്റെ ഒരു പീരിയഡ് ഓഫ് ഓസിലേഷൻ എന്ന് പറഞ്ഞാൽ ഇതിങ്ങനെ ഓസിലേറ്റ് ചെയ്യല്ലേ, ആ വയർ ടോർഷണൽ ഓസിലേഷൻസ് നടത്തുകയല്ലേ. അങ്ങനെ വരുമ്പോൾ അതിൻ്റെ ടൈം പീരീഡ് എന്ന് പറഞ്ഞാൽ എന്താണ്, 2π റൂട്ട് ഐ ബൈ സി ആണ് ഇൻ ടേംസ് ഓഫ് ഐ ആൻഡ് സി. ഈ എക്സ്പ്രഷനും നമ്മൾ ഒബ്റ്റെയിൻ ചെയ്തതാണ് മെക്കാനിക്സിൽ പ്രോപ്പർട്ടീസ് ഓഫ് മാറ്ററിനകത്ത് അല്ലേ, 2π റൂട്ട് ഐ ബൈ സി. അപ്പം ഇതിനെ സ്ക്വയർ ചെയ്ത് കഴിഞ്ഞാൽ ടി സ്ക്വയർ ഈക്വൽ ടു 4π സ്ക്വയർ ഇൻറ്റു ഐ ബൈ സി എന്ന് വരും അല്ലേ. 4π സ്ക്വയർ ഇൻറ്റു ഐ ബൈ സി. ഇതിനകത്ത് നിന്ന് ഐക്ക് ഒരു എക്സ്പ്രഷൻ ഉണ്ടാക്കുക, ഐ ഈക്വൽ ടു എന്ത് വരും, സി ടി സ്ക്വയർ ബൈ 4π സ്ക്വയർ എന്ന് വരും അല്ലേ. സി ടി സ്ക്വയർ ബൈ 4π സ്ക്വയർ എന്ന് വരും. ഇനി നമുക്ക് ഐ ഒമേഗ സ്ക്വയർ ഈക്വൽ ടു സി തീറ്റ സ്ക്വയർ, അതുപോലെ ഐ ഈക്വൽ ടു സി ടി സ്ക്വയർ ബൈ 4π സ്ക്വയർ എന്ന് രണ്ട് ഇക്വേഷൻ കിട്ടിയില്ലേ, അവനെ രണ്ടുപേരും തമ്മിൽ മൾട്ടിപ്ലൈ ചെയ്യുക എന്ന് പറഞ്ഞാൽ എൽ എച്ച് എസും ആർ എച്ച് എസും തമ്മിൽ മൾട്ടിപ്ലൈ ചെയ്യുക. അപ്പോൾ എൽ എച്ച് എസ് നമ്മൾ മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ കിട്ടും ഐ സ്ക്വയർ ഒമേഗ സ്ക്വയർ ഈക്വൽ ടു എന്ത് വരും, സി സ്ക്വയർ തീറ്റ സ്ക്വയർ ടി സ്ക്വയർ ബൈ 4π സ്ക്വയർ എന്ന് വരും അല്ലേ. സി സ്ക്വയർ ടി സ്ക്വയർ തീറ്റ സ്ക്വയർ ബൈ 4π സ്ക്വയർ എന്ന് വരും. അല്ലെങ്കിൽ ഐ ഒമേഗ ഈക്വൽ ടു സി ടി തീറ്റ ബൈ 2π എന്ന് വരും. അങ്ങനെയല്ലേ വരിക, സി ടി തീറ്റ ബൈ 2π. ഇതെന്താണ് ഐ ഒമേഗ. ഐ ഒമേഗയ്ക്ക് നമ്മൾ നേരത്തെ ഒരു എക്സ്പ്രഷൻ ഉണ്ടാക്കി വെച്ചിട്ടില്ലേ, എന്തായിരുന്നത്, ഐ ഒമേഗ ഈക്വൽ ടു എൻ ബി എ ക്യു. ഇത് രണ്ടും ഒന്ന് ഇക്വേറ്റ് ചെയ്യാം എന്ന് പറഞ്ഞാൽ എൻ ബി എ ക്യു ഈക്വൽ ടു സി ടി തീറ്റ ബൈ 2π എന്ന് കൊടുക്കാം അല്ലേ. എന്തായിരുന്നു, എൻ ബി എ ക്യു ഈക്വൽ ടു സി ടി തീറ്റ ബൈ 2π അല്ലേ. അങ്ങനെ കൊടുത്തു കഴിഞ്ഞാൽ ഇതിനകത്ത് നിന്ന് ചാർജിൻ്റെ എക്സ്പ്രഷൻ ഉണ്ടായിക്കൂടെ, ക്യു ഈക്വൽ ടു സി ടി തീറ്റ ബൈ 2π എൻ ബി എ എന്ന് കിട്ടൂലേ അല്ലേ. ഇനി ഇതിനെ ജസ്റ്റ് ഒന്ന് റീ അറേഞ്ച് ചെയ്ത് എഴുതി കഴിഞ്ഞാൽ എന്ത് കിട്ടും, ക്യു ഈക്വൽ ടു ടി ബൈ 2π ഇൻറ്റു സി ബൈ എൻ എ ബി ഇൻറ്റു തീറ്റ എന്ന് കിട്ടും അല്ലേ. ടി ബൈ 2π ഇൻറ്റു സി ബൈ എൻ എ ബി ഇൻറ്റു തീറ്റ അല്ലേ. വിച്ച് മീൻസ് ക്യു ഈക്വൽ ടു സം കോൺസ്റ്റൻറ്റ് ഇൻറ്റു തീറ്റ, അല്ലെങ്കിൽ ക്യൂ പ്രൊപ്പോർഷണൽ ടു തീറ്റ അല്ലേ. എന്തായിട്ടത്, ക്യൂ പ്രൊപ്പോർഷണൽ ടു തീറ്റ. ഇവിടെ ടി ബൈ 2π സി ബൈ എൻ എ ബി കോൺസ്റ്റൻ്റ് അല്ലേ. അപ്പം ഇതൊരു കോൺസ്റ്റൻ്റ് ആണെങ്കിൽ ക്യൂ ഈക്വൽ ടു കെ തീറ്റ, അല്ലെങ്കിൽ ക്യൂ പ്രൊപ്പോർഷണൽ ടു തീറ്റ എന്ന് കിട്ടും. എന്ന് പറഞ്ഞാൽ അതിലൂടെ ഒഴുകുന്ന ചാർജ് ക്യൂ ആണെങ്കിൽ അവിടെ ഉണ്ടാകുന്ന ഡിഫ്ലക്ഷൻ തീറ്റയായിരിക്കും, അല്ലെങ്കിൽ ചാർജും തീറ്റയും പ്രൊപ്പോർഷണൽ ആയിരിക്കും. നമ്മൾ ഈ ഒരു കേസ് മുമ്പ് എവിടെ പറഞ്ഞിട്ടുണ്ടല്ലോ, ഈ ഒരു സംഭവം അല്ലേ, ക്യൂ ചാർജ് വയ്ക്കുമ്പോൾ തീറ്റ ഡിഫ്ലക്ഷൻ ഉണ്ടാകുന്നൊരു കേസ് എനിക്ക് ഓർമ്മ കിട്ടുന്നില്ല. ഇതിൽ തന്നെയാണ്, ഈ ഒരു പിന്നെ ചാപ്റ്ററിൽ തന്നെയാണോ അതോ തൊട്ട് മുമ്പത്തെ ചാപ്റ്റർ ആണോ എന്നറിയില്ല, ഓർക്കണില്ല, എന്തായാലും നോക്കട്ടോ. അപ്പം ദിസ് ചാർജ് ഫ്ലോൺ ത്രൂ ദ സർക്യൂട്ട് ഈസ് പ്രൊപ്പോർഷണൽ ടു ദ ഡിഫ്ലക്ഷൻ തീറ്റ അല്ലേ. ദിസ് ക്വാണ്ടിറ്റി ടി ബൈ 2π ഇൻറ്റു സി ബൈ എൻ എ ബി ഈസ് കോൾഡ് ബാലിസ്റ്റിക് റിഡക്ഷൻ ഫാക്ടർ. എന്താ പറയുക, ബാലിസ്റ്റിക് റിഡക്ഷൻ ഫാക്ടർ കേട്ടോ, അതാണ് പറയാം. തീർന്നില്ല, പിന്നെ അത് നമ്മൾ കെ കൊണ്ട് റെപ്രസെൻറ്റ് ചെയ്യും കേട്ടോ. ഇനി ഇതിനൊരു കറക്ഷൻ കൂടെ നമുക്ക് ആവശ്യമായിട്ട് വരും, ഇവിടെ ഒരു ഡാമ്പിങ് സംഭവിക്കും, അപ്പോൾ അതിനൊരു കറക്ഷൻ കൂടെ നമുക്ക് ആവശ്യമായിട്ട് വരും. അത് കുറച്ചുകൂടെ ഡീറ്റെയിൽ ആയിട്ട് പറയേണ്ടത് കൊണ്ട് നമുക്കത് അടുത്ത ക്ലാസ്സിൽ പറയാം. അപ്പം സീ യു ദെൻ, താങ്ക് യു ഓൾ.